ചിലപ്പോഴൊക്കെ നമുക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും മരണത്തിൻ്റെ തൊട്ടു മുമ്പിൽ നിന്ന് ജീവനെ തിരിച്ചുപിടിക്കുന്ന ചില അനുഭവങ്ങൾ. അത്തരത്തിലൊന്നിലേക്കാണ്, അതായത് ട്രെയിനിൻ്റെ ഹോണും പിന്നാലെ അയൽവീട്ടിലെ ചേച്ചിമാരുടെ നിലവിളിയുമാണ് 12 വയസ്സേറെ പവിത്ര എന്ന കുട്ടി കേട്ടത്. ഈ നിലവിളി കേട്ടപ്പോൾ പവിത്ര റെയിൽപാളത്തിലേക്ക് നോക്കി, അപ്പോൾ കണ്ട് ഞെട്ടിപ്പോയി. ഞെട്ടിപ്പോയി എന്ന് വെച്ചാൽ വിറച്ചുപോയി എന്ന് പറയാം. കാരണം ട്രെയിൻ വരുന്ന അറിയാതെ ആ പാളത്തിലൂടെ നടക്കുന്നത് പവിത്രയുടെ കുഞ്ഞനീത്തിയായ മിത്രയാണ്. ഒന്നും ആലോചിച്ചില്ല, സ്വന്തം അനീത്തിയാണ്, സ്വന്തം ചോരയാണ്. പവിത്ര ഓടി, ട്രെയിനേക്കാൾ വേഗത്തിൽ ഓടിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഓടി ട്രെയിന് തൊട്ട് മുൻപിൽ നിന്ന് തൻ്റെ കുഞ്ഞനീത്തിയെ വാരിയെടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഈ 8-ാം ക്ലാസ്സുകാരിയുടെ ധീരതയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാവരും. എന്തായാലും മിത്രയും ആ ഒരു ഞെട്ടലിൽ നിന്ന് മുക്തമായിക്കൊണ്ടിരിക്കുന്നു. ഞാനവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവള് അവിടുന്ന് വീട്ടിൽ നിന്ന് റാക്കിലോട്ട് കയറി വന്നതായിരുന്നു. വണ്ടി പുറകെ വന്നപ്പോൾ ഞാൻ അവിടുന്ന് അടുത്ത് വന്നു. അപ്പം ഇവള് നേരെ ഓടി. ഇവളറിഞ്ഞത് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി കടന്ന് കാറിയപ്പോൾ ഇവിടെ അറിഞ്ഞ്. അപ്പം ഇവള് നേരെ ഓടി. ഞാനപ്പോൾ വന്ന് അപ്പുറത്ത് പോയതായിരുന്നു. അവിടെ മരിപ്പ് കിട്ടി. കുറച്ച് ദൂരേ ഉള്ളത്. എവിടെയാ പോയപ്പോ റെയിനിങ് വന്നോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് ചാടാൻ പറ്റില്ലായിരുന്നു. പേടിച്ചുപോയോ? ഷമി പ്രഭാകറുണ്ട് വിവരങ്ങളായി. ഷമി, എന്തൊരു ആശ്വാസത്തിലായിരിക്കും അല്ലേ ആ കുടുംബം, രണ്ട് കുട്ടികളും അവരുടെ കുടുംബവും ഒക്കെ. എങ്ങനെയാ കുട്ടിക്ക് ആ ഒരു ധൈര്യം? അത് സ്വാഭാവികമായി വരുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മൾ നമ്മുടെ ജീവനൊന്നും നോക്കാതെ എടുത്ത് ചാടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് നാട്ടുകാരത് കണ്ട്, നാട്ടുകാർക്ക് ഓടിക്കൂടാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയായിരുന്നു? ദിവിഷ, ചില സമയങ്ങളിൽ മുതിർന്നവരെക്കാൾ ധൈര്യവും അതുപോലെ തന്നെ ബുദ്ധിയും കുട്ടികൾ പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. ഈ കുഞ്ഞുങ്ങളുടെ വീട് റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ്. ഇവർ സാധാരണയായി റെയിൽവേ ട്രാക്കിലൂടെ സ്ഥിരമായി പോകുന്നതാണ്. അടുത്ത ഒരു വീട്ടിലൊരു മരണവീടാണ്. ആ മരണവീട്ടിലേക്കാണ് ഈ മിത്ര എന്ന് പറയുന്ന ഈ കുഞ്ഞുമോള് 3-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ പെട്ടെന്ന് ഈ ട്രെയിനിൻ്റെ ഹോണിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഈ ട്രാക്കിനോട് ചേർന്ന് തന്നെ ഒരുപാട് വീടുകളുണ്ട്. ഈ സ്ത്രീകളൊക്കെ അവിടെ നിൽക്കും, അവർ ഈ തുണിയൊക്കെ ഉണക്കാനൊക്കെ നിൽക്കും, അങ്ങനെ നിൽക്കുന്നത്. അപ്പോഴാണ് ഈ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഈ ഭാഗത്ത് കൂടെ നല്ല സ്പീഡിലാണ് ട്രെയിൻ കടന്നു പോകുന്നത്. നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റെയിൽവേ ലൈനാണ് ആ ഭാഗത്ത് കൂടെ കടന്നു പോകുന്നത്. അപ്പോഴേക്കും ഈ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും ഈ സ്ത്രീകളെല്ലാം കൂടി ഭയങ്കര നിലവിളി. അവർക്ക് വേറെ ഒന്നും ചെയ്യാനുള്ളൊരു ധൈര്യമില്ല. അപ്പോഴാണ് ഈ ചേച്ചി, ഈ കുട്ടിയുടെ മിത്രയുടെ ചേച്ചി പവിത്ര, ആ കുട്ടി 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ നോക്കിയപ്പോൾ ഉണ്ട് അനിയത്തി ഈ ട്രാക്കിലൂടെ ഇങ്ങനെ പോവുകയാണ്. അവൾക്ക് അറിയുന്നില്ല ഈ ട്രെയിൻ ഇത്രയും വേഗത്തിൽ കടന്നു വരുന്ന കാര്യം. പെട്ടെന്ന് തന്നെ ഈ കുട്ടി, ഈ പവിത്ര ചാടി ട്രാക്കിലേക്ക് കയറി. അപ്പോൾ ഇവർ പറയുന്ന പെട്ടെന്ന് ഇറങ്ങും എന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ള സമയം പോലും കിട്ടുമായിരുന്നില്ല. ഈ കുട്ടി ഈ അനിയത്തിയും കൊണ്ട് ആ സൈഡിലോട്ട് കിടന്ന് ഉരുണ്ടിഞ്ഞ് താഴെ എത്തുകയായിരുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ഏതാണ്ട് നമ്മൾക്ക് ശരിക്കും അത് മനസ്സിലാവണമെങ്കിൽ ട്രെയിൻ കടന്നു പോകുന്ന വേഗത കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. അത്രയും നല്ല ഏതാണ്ട് 60-70 കിലോമീറ്റർ വേഗത്തിൽ കടന്നു പോകുന്ന ട്രെയിൻ പെട്ടെന്ന് കടന്നു വരും, വളരെ പെട്ടെന്ന് അടുത്തേക്ക് വരും. ഈ കുഞ്ഞ് പകച്ച് നിൽക്കുകയാണ്. ആ പകച്ച് നിൽക്കുന്ന സമയത്താണ് ഈ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ 11 വയസ്സുള്ള ഈ പെൺകുട്ടി ചാടി അനിയത്തിയെ രക്ഷിച്ച്, ഇല്ല കിള്ളിയൻ റാഞ്ചുന്ന പോലെ റാഞ്ചി എടുത്ത് ഉരുണ്ട് പാളത്തിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരെല്ലാം ശ്വാസം വിടാതെ നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത്രമാത്രം വിവേകത്തോടും അത്രമാത്രം സമയോചിതമായും ഈ പെൺകുട്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവളുടെ അനുജത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. എന്തായാലും വലിയ ഒരു അഭിനന്ദനം ആ കുട്ടിക്ക് എല്ലായിടത്തു നിന്നും കിട്ടുന്നുണ്ട്. അതിന് ഈ ഒരു സ്വീകരണവും മറ്റും ഒക്കെ കൊടുക്കാനുള്ള ഒരു ആലോചനയിലാണ് നാട്ടുകാരെല്ലാം തന്നെ. തീർച്ചയായും ആ ധീരത തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നതാണ്. പക്ഷേ എടുക്കേണ്ട ഒരു ശ്രദ്ധ, അവർക്ക് പരിചിതമായ സ്ഥലമാണ് എങ്കിൽ പോലും റെയിൽപാളത്തിലൂടെയുള്ള നടത്തമൊക്കെ ഒഴിവാക്കാൻ നമ്മൾ പരമാവധി ഒരു ശ്രദ്ധ കൂടി പുലർത്തുക. എന്തായാലും അനിയത്തിയെ സ്വന്തം പോലെ എടുത്ത് മരണത്തിൻ്റെ മുന്നിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ചേച്ചിക്കും അനിയത്തി സ്വസ്ഥമായിട്ടിരിക്കുക. ഇനി ഇങ്ങനത്തെ കുസൃതി ഒന്നും കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ ചേച്ചിക്കും വീട്ടിനൊക്കെ വലിയ വിഷമമാവും. ശരി ഷമീനി.